ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ്, പാവാട എന്നീ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ മാർത്താണ്ഡനോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. പ്രഷ് ക്ലബ് മൂവീസിന് വേണ്ടി മാർത്താണ്ഡൻ സ്വന്തം അടുത്ത ചിത്രമായ മഹാറാണിയെക്കുറിച്ച് ചില വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ്. എന്താണ് പുതിയ മഹാറാണി എന്ന സിനിമ ഉടനെ റിലീസ് ചെയ്യുന്നതായിട്ട് അറിഞ്ഞു. അതിനെക്കുറിച്ച് മാർത്താണ്ഡൻ്റെ ഒരു വിചാരങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ? നമസ്കാരം. ആദ്യം തന്നെ ഫസ്റ്റ് ക്ലബിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആശംസകൾ. എൻ്റെ അഞ്ചാമത്തെ സിനിമയാണ് മഹാറാണി. മഹാറാണിയുടെ റിലീസ് ഈ വരുന്ന നവംബർ 24-ാം തീയതിയാണ്. മലയാളത്തിലെ ഒരുപിടി താരങ്ങൾ, ഒരു നിരവധി താരങ്ങൾ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. യുവതലമുറയിലെ റോഷൻ മാത്യു, ഷൈൻ ടോം ചാക്കോ, ബാലു വർഗീസ് തുടങ്ങി ജോണിച്ചേട്ടൻ, ഹരിശ്രീ, അശോകൻ ചേട്ടൻ, ജാഫർക്ക, അങ്ങനെ ഒരു നിരവധി ഒരു നിര തന്നെയുള്ള ഒരു സിനിമയാണ് മഹാറാണി. ചിരിയിൽ പൊതിഞ്ഞ, പൊട്ടിച്ചിരിയിൽ പൊതിഞ്ഞ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇഷ്ക് എന്ന സിനിമയിലൂടെ യുവാക്കളുടെ ഇടയിൽ വളരെ സ്വീകാര്യതനായ രതീഷ് രവി എന്ന തിരക്കഥാകൃത്താണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ജോലികളെല്ലാം കഴിഞ്ഞു, ഫൈനൽ മിക്സ് എല്ലാം കഴിഞ്ഞു, ഇപ്പോൾ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കയറിയിരിക്കുകയാണ്. സിനിമ നവംബർ 24 എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഇതാണ് എനിക്ക് മഹാറാണിയെക്കുറിച്ച് പറയാനുള്ളത്. ആ കഴിഞ്ഞ സിനിമകളുമായിട്ട് എന്താണ് ഇതിനൊരു ഒരു പ്രത്യേകത എന്ന് പറയും? കഴിഞ്ഞ സിനിമയിൽ നിന്ന് ഒരുപാട് മാറി ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഇത്. കാരണം ഒരു കൊറോണ എന്ന കാലത്തിൽ ഒരു 3 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ തന്നെ അല്ല, സിനിമകളിലുണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് ഈ സിനിമയിലും അതിൻ്റേതായ ഒരു മാറ്റം കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പ്രേക്ഷകർക്ക് കാണുമ്പോൾ മനസ്സിലാകുകയും ചെയ്യും, നമ്മൾ പറഞ്ഞു പറയുന്നതിനേക്കാളും കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പുതിയ തലമുറയിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പുതിയ രീതിയിലുള്ള പരീക്ഷണമാണ് ഈ സിനിമ. പരീക്ഷണമെന്നല്ല, നല്ലൊരു എൻ്റർടൈനർ തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണ് ഈ സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മുഴുനീള എൻ്റർടൈനർ സിനിമ തന്നെയായിരിക്കും മഹാറാണി. മഹാറാണി എന്ന സിനിമയിൽ പാട്ടുകളെക്കുറിച്ച് ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടുകളെക്കുറിച്ച് അങ്ങനെ അതിനെക്കുറിച്ചൊന്ന് പറയൂ, സംസാരിക്കൂ. ഇതിന് 2 മ്യൂസിക് ഡയറക്ടേഴ്സാണ് ഈ പടത്തിലുള്ളത്. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു പടത്തിൽ 2 മ്യൂസിക് ഡയറക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്, ഒന്ന് ഗോപി സുന്ദറും ഒന്ന് ഗോവിന്ദ് വസന്തും. അതിൽ പാട്ടും ബീജിയും കൂടെയാണ് ഗോപി സുന്ദർ ചെയ്യുന്നത്. പാട്ടുകൾ ഗോവിന്ദ് വസന്തും ചെയ്യുന്നുണ്ട്. 2 പാട്ട് ഗോവിന്ദിൻ്റെയാണ്, ബാക്കി 2 പാട്ട് ഗോപിയുടെയാണ്, ഗോപി സുന്ദറിൻ്റെയാണ്. അൻവർ അലിക്കയും രാജീവ് ആലുങ്കലും ചേർന്നിട്ടാണ് ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. പാട്ടിന് ഒരുപാട് പ്രാധാന്യമുള്ളൊരു സിനിമയാണ്. ഒരു മ്യൂസിക്കൽ ട്രീറ്റ് പോലെയാണ് ഈ സിനിമ നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ആ സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. വളരെ മനോഹരമായ പാട്ടുകളാണ് 2 മ്യൂസിക് ഡയറക്ടേഴ്സ് ഈ പടത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബിജിഎം വളരെ ശക്തമായ രീതിയിൽ ഗോപി സുന്ദറിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണെന്നുള്ളത് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതെ, എന്നാലും യുവാക്കളുടെ സിനിമകളാണല്ലോ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ എല്ലാ പുതിയ നമ്മുടെ ചെറുപ്പക്കാരുടെ ഇഷ്ടതാരങ്ങളെല്ലാം അണിനിരത്തിയ ഒരു മാർത്താണ്ഡൻ്റെ ആദ്യത്തെ ചിത്രമാണെന്ന് തോന്നുന്നത്. അതൊരു വലിയ വിജയത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത പുതിയ സിനിമകളെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമോ? പുതിയ കുറച്ച് സിനിമകളാണ് പ്ലാൻ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാറായിട്ടില്ല. കാരണം കൊറോണ സമയത്ത് ഞാൻ വർക്ക് ചെയ്ത് വെച്ച 3-4 തിരക്കഥകളുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങുകളൊക്കെയാണ്. അപ്പോൾ ആദ്യം മഹാറാണി ഇറങ്ങിയിട്ട് അതിലോട്ടൊക്കെ കയറാമെന്നുള്ള വിചാരത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്തായാലും മഹാറാണിക്ക് ശേഷം പുതിയ സിനിമകളുടെ ആയിട്ട് നിങ്ങളോട് പ്രേക്ഷകരോട് ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും. കാരണം മലയാളികൾക്ക് എനിക്ക് തോന്നുന്നത് പാവാട എന്ന സിനിമ ഒരു വ്യത്യസ്തമായ ട്രീറ്റ്മെൻ്റ്, എനിക്ക് തോന്നുന്നു രാജുവിൻ്റെ ഒരു പുതിയ മുഖം തന്നെയായിരുന്നു പാവാട. അതിനെക്കുറിച്ചൊന്ന് പറയുമോ? തീർച്ചയായിട്ടും പൃഥ്വിരാജ് അതുവരെ ചെയ്തതിൽ നിന്നും ഡൗൺ ടു എർത്ത് ആയിട്ട് ചെയ്ത ഒരു സിനിമയായിരുന്നു പാവാട. എനിക്കും ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ സിനിമയായിരുന്നു. എൻ്റെ സുഹൃത്തായ ബിപിൻ ചന്ദ്രനായിരുന്നു എൻ്റെ തിരക്കഥ എഴുതിയത്. നമുക്കറിയാവുന്ന സുപരിചിതമായ കുറച്ച് കഥാപാത്രങ്ങൾ കൂടിയാണ് ആ സിനിമ ഉണ്ടായത്. അതിലെ പാമ്പുജോയി നമുക്ക് അടുത്തറിയാവുന്ന ഒരു കഥാപാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈസിയായിട്ട് നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റി. രാജു അത് വളരെ മനോഹരമായിട്ട് ചെയ്യുകയും ചെയ്തു. കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്നൊരു കഥാപാത്രമായിട്ട് അത് മാറി. എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയം തന്ന സിനിമയാണ് പാവാട. അപ്പം അത്തരം പ്രതീക്ഷയിലൂടെയാണ് ഞാൻ മഹാറാണിയിലും പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ മഹാറാണിയും ആ ഒരു അതുപോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് കാഴ്ചവെക്കുന്ന പച്ചയായ മനുഷ്യരുടെ കഥയാണെന്ന് മനസ്സിലായി. അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ ഈ പുതിയ സിനിമയെക്കുറിച്ച്? പുതിയ സിനിമയെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറയുന്നതിനേക്കാളും നല്ലത് തിയേറ്ററിൽ പ്രേക്ഷകർ പോയി കണ്ടറിയുക എന്നുള്ളതാണ്. കാരണം ഞാൻ എന്ത് പറയാനാണ്, അതിന് ഒരുപാട് വെറുതെ പറഞ്ഞു തന്നെ തള്ളുപോലെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ സിനിമ തിയേറ്ററിൽ കാണുക, നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ നിലനിർത്തുന്നത്. തീർച്ചയായിട്ടും മഹാറാണിയുടെ ഒരു പ്രദർശനത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ചിത്രത്തിന് എല്ലാവിധ വിജയങ്ങളും നേരുന്നു.
എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.